എമ്മിൽ ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഒരു പപ്പായ പിക്കിളാണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടത്. ചെറിയ ജീരകം, കുരുമുളക്, കടുക്, ഉലുവ, സാൾട്ട്, പിക്കിൾ പൗഡർ, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ മുളകും വെളുത്തുള്ളിയും, പിന്നെ പപ്പായ, പിന്നെ നല്ലെണ്ണ, പിന്നെ വിനാഗിരി. അപ്പോൾ ഇനി നമുക്ക് കടുകും ഉലുവയും വറുത്തെടുക്കണം. ഇതാ ഞാനൊരു പാന് സ്റ്റൗവ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉലുവ. ഉലുവ നമുക്ക് കുറച്ച് ഇടാം. എന്താന്ന് വെച്ചാൽ ഇത് നല്ല കയ്പ്പുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഒരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇതാ നമ്മളിതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പൊടിച്ചാൽ മതി. ഞാൻ പിന്നെയും സിമ്മിലിട്ടിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ പാരാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ കടുക് ഇടാം. ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പം ഉലുവയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇത് പൊട്ടി വരുമ്പം കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇടാനുണ്ട്. ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇടാൻ പോകുന്നത് കാശ്മീരി ചില്ലിയാണ്. ഇത് കുറച്ച് കൂടുതൽ ഇടാം. നമ്മൾ അച്ചാറിന് നല്ല കളറൊക്കെ കിട്ടും. അടുത്തത് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, സാൾട്ട്, പിക്കിൾ പൗഡർ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പപ്പായ ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരു പരിവാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ശർക്കരപ്പൊട്ടി ഇട്ട് കൊടുക്കാം. ഇനി
ഇതിന് നമുക്കൊരു 5 മിനിറ്റ് തണുക്കാനായി അടച്ച് വെക്കാം. ഇതിപ്പോ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. അപ്പൊ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ജാർ.